നമുക്ക് ഈ അലുകൾ അല്ല തട്ടമറിച്ചലെ നിയന്ത്രിക്കാൻ കെ വി കെ തന്നെ അലുകൾ സ്പെഷ്യൽ എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഒരു 2 കിലോവും ഒരു 1 കിലോ കുമ്മായവും ഒരു 200 ഗ്രാം ചെലേറ്റയുടെ കോപ്പറും 200 ലിറ്റർ വെള്ളത്തിനകത്ത് ചേർത്തിട്ട് ചോട്ടിൽ ഒന്ന് ഒളിച്ചു കൊടുത്താൽ മതി. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. നിങ്ങൾക്കാർക്കും സി ഡി വ്ളോഗിന്റെ മറ്റൊരു ഏലം കൃഷിയിലേക്ക് സ്വാഗതം. സി ഡി സോറി ഫോറവർ പറയാനുണ്ട് ഒത്തിരി, അറിയാനുണ്ടേറെ. പ്രിയപ്പെട്ടവരെ, കാലാവസ്ഥയൊക്കെ ആകെ മാറി. കാലാവസ്ഥാ നിരീക്ഷകരൊക്കെ പറയുന്നതിന് അതീതമാണ് കാലാവസ്ഥ. ഈ മഴയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തുലാവർഷം, അതിസമൃദ്ധമായിട്ടുള്ള തുലാവർഷം പെയ്യുമെന്നാണ് ഇത് പറയുന്നത്. അതോടൊപ്പം തന്നെ ഏലം കൃഷിക്കാർക്ക് ആകെ ആശങ്കയാണ്, ശരിക്കും മണ്ണൊലിച്ചു പോകുന്നു. അതോടൊപ്പം തന്നെ അഴുകൽ, തട്ടമറിച്ചിൽ, വിവിധ രോഗങ്ങൾ. ഇതിന് തൊട്ട് മുമ്പ് തന്നെ നമ്മൾ 2 വീഡിയോ ചെയ്തിരുന്നു. വേരുപുഴുവും അതോടൊപ്പം തന്നെ ഫിസേറിയം, വേരുപുഴു, നിമാവിരിയുടെ വ്യാപകമായ ഉപദ്രവമായിരുന്നു. അതിൻ്റെ പരിഹാരമായിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിരുന്നു. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഈ മാസം ഏലത്തിന് ചെയ്യേണ്ട കൃഷിയിറുകൾ എന്തൊക്കെ മാർഗ്ഗങ്ങളാണ്, ഏലത്തിൻ്റെ സംരക്ഷണ മാർഗ്ഗങ്ങൾ, അതേക്കുറിച്ചുള്ള വീഡിയോ ആണ്. ടോപ്പ് സോയിൽ ഒലിച്ചു പോവുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം സെക്കൻഡറി ന്യൂട്രിയൻസ് എല്ലാം മണ്ണിൽ നിന്ന് ഒലിച്ചു പോകുന്നു. അതുകൊണ്ട് തന്നെ ഏലത്തിന് വിവിധ രോഗങ്ങൾ വരാനുള്ള സാധ്യത ആണ്. ഇതിനെല്ലാം പരിഹാരമാണ് സുധാകർ സാറാണ് നമ്മളോടുള്ള. ഡോക്ടർ സുധാകർ സമുദ്രനായ സാറിൻ്റെ നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. സാറ് സി ഡി വ്ളോഗിലെ ഹർദമായ സാർ. പ്രിയപ്പെട്ട കർഷകരെ, നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല ചൂടുള്ള കാലാവസ്ഥയായിരുന്നു. ആ ചൂടുള്ള കാലാവസ്ഥയിൽ ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ തന്നെ ഈ വേരുവിളു, നിമാവരായുടെ ശല്യങ്ങൾ ഉണ്ടായിരുന്നു. അതിന് ഒരു സിമ്പിളായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം ഈ ഒരു 1.5 മാസം 2 മാസമായിട്ട് നമ്മൾ ചെയ്തവരോട് ഒരു എവാലുവേഷൻ നോക്കിയപ്പോൾ 100% സക്സസ് ആണ്. കായ് സെറ്റിംഗ്സ് തന്നെ നമുക്ക് ഒരു കൊത്തിന് 7-8 കായ് ഉണ്ടെന്നുള്ളതാണ് ചെയ്ത കർഷകർ തന്നെ നമുക്ക് റിപ്പോർട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ 200 പേര് കർഷകന്റെ നമ്മൾ ഡോക്യുമെന്റ് ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോ അതോടൊപ്പം തന്നെ ഒരു 7-8 ദിവസം കഴിഞ്ഞ് തേനീച്ചാവും നല്ലപോലെ അട്രാക്ട് ആയി, കായ് സെറ്റിംഗ്സ് നല്ലപോലെ ഉണ്ടായെന്നുള്ള റിപ്പോർട്ടാണ് പറയുന്നത്. അത് ഒരു സന്തോഷ വാർത്തയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ വർഷം ഡ്രൗട്ട് ഇന്ത്യ എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ ഒരു 10-15 ദിവസം കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഹെവി റെയിൻ ആണ്. അതെ, നമ്മൾ ഉദ്ദേശിച്ച കാട്ടിലും മഴ കൂടുതലാണ്. ഇനിയും ഒരാഴ്ച അങ്ങനെ തന്നെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്, ഇപ്പോ പല സ്ഥലത്തും അലുകൾ തട്ടമറിച്ചിൽ സിവിയർ ആയിട്ട് കാണും. അതെ, അപ്പൊ അത് നിയന്ത്രിക്കാനുള്ള ഒരു മാർഗങ്ങൾ നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ അതിന് ഉള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഈ അലുകൾ അല്ല തട്ടമറിച്ചിലെ നിയന്ത്രിക്കാൻ കെ വി കെ തന്നെ അലുകൾ സ്പെഷ്യൽ എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഒരു 2 കിലോവും ഒരു 1 കിലോ കുമ്മായവും ഒരു 200 ഗ്രാം ചെലേറ്റയുടെ കോപ്പറും 200 ലിറ്റർ വെള്ളത്തിനകത്ത് ചേർത്തിട്ട് ചോട്ടിൽ ഒന്ന് ഒളിച്ചു കൊടുത്താൽ മതി. നമുക്ക് അപ്പം തന്നെ ഇത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് വേറെ ഒരു മെത്തേഡും കൂടി നമുക്കുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഒരു 50 ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു 3 കിലോ സിവിയർ ആയിട്ട് അലുകൾ തട്ടമറിച്ചൽ കാണുന്ന ഫീൽഡാണ് നാം പറയുന്നത്, ഒരു 3 കിലോ കുമ്മായവും ഒരു 1 കിലോ തുരിശും ഒരു 50 ലിറ്റർ വെള്ളത്തിനകത്ത് ചേർത്തിട്ട് കാണുന്ന തട്ടമറിച്ചിൽ അലുകളുള്ള സ്ഥലത്ത് കൊണ്ട് ചോട്ടില് ഒളിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് അപ്പൊ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇനി ഇപ്പോ ഒരു തുടക്കമാണ്, 1-2 സ്ഥലത്ത് ഇല്ല 3 സ്ഥലത്ത് നമുക്ക് കാണുന്നുണ്ട് ഇത് സ്പ്രെഡ് ആകാൻ ചാൻസ് ഉണ്ടെന്നുള്ള ഒരു തോന്നൽ ഉണ്ടെങ്കിൽ അന്നേരം നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. 1, അഡ്വാൻസ് ആയിട്ട് ബോഡോ മിശ്രിതം 1% നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം, അതിൽ ചോട്ടിലേയും നമുക്ക് ഒന്ന് പിടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് COC നമുക്ക് വേണമെങ്കിൽ ഒരു 400 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് അപ്പൊ തന്നെ നമുക്ക് പ്രിവെന്റീവ് ആയിട്ട് കൺട്രോൾ ചെയ്യാനുള്ള മാർഗങ്ങളിൽ പറയാം. അത് കൂടാതെ തന്നെ നമുക്ക് അഡ്വാൻസ് ആയിട്ട് ഒരുപാട് ന്യൂ ജനറേഷൻ ഫംഗിസൈഡ് ലഭ്യമാണ്. അത് കെറാക്സോമൈസിൻ പ്ലസ് മാംഗോസെപ് കോമ്പിനേഷനിൽ ലഭ്യമാണ്. അത് വേണമെങ്കിൽ ഒരു 200 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഒന്ന് സ്പ്രേയും ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചൂടിലി നമുക്ക് ഒന്ന് സ്പ്രേയർ വെച്ച് തന്നെ പിടിച്ചാൽ മതി. ഈസി ആയിട്ട് ഇത് കൺട്രോൾ ചെയ്യാനുള്ള, പെട്ടെന്ന് കൺട്രോൾ ചെയ്യാനുള്ള, അല്ല സ്പ്രെഡ് ആകാതിരിക്കാനുള്ള ഒരു മെത്തേഡിന് നല്ല ഒരു ഫംഗിസൈഡാണ്. അപ്പൊ അതിനെക്കാട്ടിൽ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള ഫംഗിസൈഡ് ലഭ്യമാണ്. ഈ കെറാക്സോമൈസിൻ പ്ലസ് ഹെക്സകോണസോൾ കോമ്പിനേഷനിൽ മാർക്കറ്റിൽ ലഭ്യമാണ്. അത് ഒരു 80 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിനകത്ത് ചേർത്ത് സ്പ്രേയും ചെയ്ത് കൊടുക്കുക, ചൂടിൽ ഒന്ന് പിടിച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഡുബകോണസോൾ പ്ലസ് ജിനപ് കോമ്പിനേഷനിലുള്ള ഫംഗിസൈഡ് ആയാലും നല്ലതാണ്. അപ്പൊ ഇത് ഈ ഒരു രീതിയിൽ നമുക്ക് പ്രിവെന്റീവ് ആയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒളിച്ചു കൊടുക്കുക,
ഇങ്ങനെ ഒളിച്ചു കൊടുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം നമുക്ക് ഈ അളുകളോ തട്ടമുറിച്ചിലോ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് പരമാവധി വളപ്രയോഗം ചെയ്യാതിരിക്കുക, വാട്ടർ സാലിബിൾ ഫെർട്ടിലൈസർ കൊടുക്കാതിരിക്കുക, പിന്നെ നേരത്തെ നമ്മൾ പറയുന്ന പോലെ ഹ്യൂമിക്ക് ഫൽവിക്ക് അങ്ങനത്തെ സാധനങ്ങൾ കൊടുക്കാതിരിക്കുക. കൊടുത്തവർക്ക് എല്ലാവർക്കും ഇപ്പൊ പറയുന്നത് സാറ് പറഞ്ഞ കറക്റ്റാണ്, ഹ്യൂമിക്ക് ഫൽവിക്ക് യൂസ് ചെയ്ത സ്ഥലത്ത് സാറേ അളുകൾ തട്ടമുറിച്ചിൽ സിവിയർ ആണ് എന്ന് പറയുന്നു. അപ്പോ അത് ഒരു എക്സാമ്പിളാണ്. നമ്മൾ എപ്പോഴും ഈ ഒരു ലാസ്റ്റ് 3 ഇയേഴ്സ് നോക്കി കഴിഞ്ഞാൽ കാലാവസ്ഥ ഒരുപാട് മാറ്റങ്ങളാണ്. നമുക്ക് ഒന്നും പറഞ്ഞ് വിശ്വസിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, നമുക്ക് പെട്ടെന്ന് അളുകളെ കൺട്രോൾ ചെയ്യാൻ ഇനിയും ഒരു ഗ്രീൻ ലേബിൾ ഫംഗിസൈഡ് അവൈലബിൾ ആണ്. എന്താണ് സർ? ഡൈ മെത്തോമാർബ് എന്ന് പറയും. ഡൈ മെത്തോമാർബ് എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ ലഭ്യമാണ്. അത് വേണമെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന കൊണ്ട് പെട്ടെന്ന് അളുകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ ഫോസ്റ്റേൽ അലുമിനിയം എന്ന് പറഞ്ഞിട്ടൊക്കെ ഫംഗിസൈഡ് ലഭ്യമാണ്. അതിനെക്കാട്ടിലും അഡ്വാൻസ് ആയിട്ട് ഡൈമെത്തോമാർബ് സ്പ്രേ ചെയ്തവർക്ക് അളുകൾ കൺട്രോൾ ആയിട്ടുണ്ട്, തട്ടമറിച്ചിലും കൺട്രോൾ ആയിട്ടുണ്ട്. അപ്പൊ ഈ അളുകൾ തട്ടമറിച്ചിലെ നമുക്ക് നിയന്ത്രിക്കാൻ ഇങ്ങനത്തെ ഒരു മെത്തേഡ് ഫോളോ അപ്പ് ചെയ്യാം. പിന്നെ ഈ കാലാവസ്ഥ മാറിക്കഴിഞ്ഞിട്ട് ഇതിനകത്ത് ചില സ്ഥലത്ത് നമ്മൾ അഡ്വാൻറ്റേജ് ആയിട്ട് കണ്ടേക്കുന്നത് സൂഡമോണാസ്, ബേസിലസ്, ഈ ട്രൈക്കോഡെർമ ഇങ്ങനത്തെ ഇത്ര കുമ്പളുകൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത സ്ഥലത്ത് അളുകള് തട്ടമറിച്ചിലും ഇല്ല. അപ്പൊ അത് ഒരു പല ഫീൽഡും നമ്മൾ കാണാം. അതെ അതെ. അപ്പൊ അതിന് ഇപ്പോ സൂഡമോണാസ് ഒരു പ്രാവശ്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ബേസിലസ് ഒരു പ്രാവശ്യം കൊടുക്കുക, പിന്നെ ട്രൈക്കോഡെർമ ചോട്ടിൽ ഒളിച്ചു കൊടുക്കുക, പിന്നെ അതിനോടൊപ്പം തന്നെ വാം മൈക്കോറൈസ എന്ന് പറയുന്ന മിത്ര ഫംഗസും ഒന്ന് ചുവട്ടില് ഒളിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഈ പറയുന്ന അളുകൾ തട്ടമറിച്ചല് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഏകദേശം ഈ പറയുന്ന 200 ഫീൽഡിനകത്ത് 95% അളുകൾ തട്ടമറിച്ചല് കൺട്രോൾ ആണ്. ഇപ്പൊ സപ്പോസ് ഒരു 10 ഏക്കർ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു 100-150 ചെടിക്ക് മാത്രമേ അളുകൾ തട്ടമറിച്ചല് കണ്ടിട്ടുള്ളൂ. അതും നല്ലപോലെ വെള്ളം ഒളിയി പോകുന്ന സ്ഥലത്തിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടേക്കുന്നത്. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കുക, ഈ പറയുന്ന ഒരു അലർട്ടായിട്ട് തന്നെ മനസ്സിലാക്കുക. ഈ കാലാവസ്ഥ മാറ്റം കൊണ്ട് പെട്ടെന്ന് ഈ അളുകൾ തട്ടമറിച്ചൽ രോഗങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിന് നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ നേരത്തെ പറഞ്ഞ മാർഗങ്ങൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അഴുകൽ തട്ടമറിച്ചിൽ ഇല്ലാത്തതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഇത് പ്രയോഗിക്കേണ്ട കാര്യമുണ്ട്? അല്ല, ഇപ്പോ അഡ്വാൻസ് ആയിട്ട് ഇങ്ങനെ അളുകൾ തട്ടമറിച്ചൽ ഇല്ലെങ്കിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും കാലാവസ്ഥ മാറ്റം കൊണ്ട് ചിലപ്പോ നമുക്ക് ഫിസേരിയം പോലുള്ള രോഗങ്ങൾ ഉണ്ടാകാം. പെട്ടെന്ന് ഇപ്പോൾ ഒരു ചൂടുള്ള കാലാവസ്ഥ വന്നിട്ട് മഴ പെയ്ത് കഴിയുമ്പോൾ പിന്നെ ചൂടുള്ള കാലാവസ്ഥ വരുമ്പോൾ നമുക്ക് ഒരു ഫംഗസിന്റെ ആക്രമം ഇതിനകത്ത് ചെടിയിലോട്ട് കയറി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതിപ്പോ പിത്തി ആയിക്കോട്ടെ, ഫിസേരിയ ആയിക്കോട്ടെ, അല്ല റൈസോക്ടീനിയ സൊലാനിയ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫൈറ്റോപ്തറ ആയിക്കോട്ടെ, ഈ 4 തരത്തിലുള്ള ഏത് ഫംഗസ് വേണമെങ്കിലും നമുക്ക് ഉണ്ടാകാം. അപ്പോ ഒരു ചെറിയ കാലാവസ്ഥ, ഒരു ചൂടുള്ള കാലാവസ്ഥ വരുമ്പോൾ അഡ്വാൻസ് ആയിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാല് ഒരു ജൂൺ ആകുമ്പോൾ ഒരു ബോഡോ സ്പ്രേ കൊടുക്കും, സെപ്റ്റംബർ ആകുമ്പോൾ ഒരു സ്പോഡോ സ്പ്രേ ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ഇപ്പൊ ഈ ചൂടുള്ള കാലാവസ്ഥയിലോട്ട് മാറുമ്പോൾ ഒരു ഫംഗിസൈഡ് സ്പ്രേ കൊടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ സൂഡമോണാസ് സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ബേസിലെ സബ്സ്റ്റൻസ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മാറി മാറി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ പറയുന്ന രോഗങ്ങൾ ഉണ്ടാകത്തില്ല. എപ്പോഴും ഇനിയും ഒരു 3-4 മാസം നമുക്ക് കാലാവസ്ഥ ഇങ്ങനെ ഉണ്ടെങ്കിലും പറയാൻ പറ്റത്തില്ല, എപ്പോ വേണമെങ്കിലും നമുക്ക് കാലാവസ്ഥ മാറ്റം ഉണ്ടാകാം. ചിലപ്പോ ഹെവി ഡ്രൗട്ട് ആയിരിക്കാം, ചിലപ്പോ പെയ്ത മഴ ഒറ്റടിക്ക് പെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് പറയാൻ. പിന്നെ വളപ്രയോഗം ലൈറ്റ് ആയിട്ട് കൊടുക്കുക, ഓവറായിട്ട് എപ്പോഴും കൊടുക്കരുത്. 1 കിലോ ഇപ്പൊ വാട്ടർ സാലിവിൽ പറയുന്നുണ്ടെങ്കിൽ 1/2 കിലോ കൊടുക്കുക. പിന്നെ പറയുന്ന എല്ലാം വാരി വിളിച്ചു എന്ന് പറഞ്ഞാല് കമ്പാറ്റബിലിറ്റി ഇഷ്യൂ ആണ് എപ്പോഴും ഉള്ളത്. ഇപ്പോ ഈ പറയുന്ന 200 ഫാമേഴ്സ് റെഗുലർ ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നവർ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് എല്ലാ കാര്യങ്ങളും. ഇപ്പോ ഒരു കീടനാശിനി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വാട്ടർ സാലിവിൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക, പിന്നെ ചോട്ടില് വളം ഒളിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ഒളിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ല മാറ്റം ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. ചിലപ്പോ നമ്മൾ ആദ്യം ഒരു ചെടി ഈ തട്ടമറിച്ചൽ വന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ കോംപ്ലക്സ് ഫംഗസിന്റെ പ്രശ്നം വന്നു, നമ്മൾ അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു 3-4 പ്രാവശ്യം ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ അത് ഈ രോഗങ്ങൾ ചിലപ്പോ ഫിസേറിയ എന്ന് പറയുന്ന രോഗം പതുക്കെ മാറത്തുള്ളൂ, നമ്മളോട് ഫീൽഡിൽ നിന്ന് പെട്ടെന്ന് മാറത്തില്ല. അപ്പൊ ആദ്യം തന്നെ നമ്മള് മണ്ണത്തുള്ള PH ലെവൽ കറക്റ്റ് ചെയ്യണം. PH ലെവൽ എന്ന് പറയുന്നത് ഇപ്പോ ചിലപ്പോ ചൂടുള്ള കാലാവസ്ഥയിലെ കൊണ്ട് കുമ്മായം ഇട്ട് കൊടുത്താൽ നമുക്ക് അത് റിസൾട്ട് കിട്ടാനൊന്നും. അതെ, ഈർപ്പം വേണം. അന്നേരമാണ് നമ്മൾ ചെലേറ്റഡ് ആയിട്ടുള്ള ഈ കാൽസ്യം കാപ്പറൊക്കെ
ഒളിച്ചു കൊടുക്കാന്ന് പറയുന്നു. പിന്നെ ചൂടുള്ള കാലാവസ്ഥ വരുമ്പോൾ നമുക്ക് പൊട്ടാസ്യം സിലിക്കേറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ പൊട്ടാസ്യം സിലിക്കേറ്റിനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഒന്ന് മണ്ണിനകത്തുള്ള ഈ പറയുന്ന അലുമിനിയം ടാക്സിസിറ്റി റിമൂവ് ചെയ്യും. പിന്നെ പി എച്ച് ലെവൽ ബാലൻസ് ചെയ്യും. പി എച്ച് ലെവൽ ബാലൻസ് ചെയ്യുമ്പോൾ തന്നെ മാറ്റം ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം പറയുന്നത് ഒരു ഒരു സീസൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു അഡ്വൈസ് ആയിട്ട് എടുത്തുകൊണ്ട് നമ്മളോട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കുക. കായ് ഉണ്ടാക്കി എടുക്കാനുള്ള ശ്രമത്തിൽ എപ്പോഴും കർഷകരുണ്ടാകണം. മാറുന്ന കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഫോളോ അപ്പ് ചെയ്യുക അല്ലേ സാർ. അതോടൊപ്പം തന്നെ മറ്റൊരു സംശയം, പല കർഷകരും പറയുന്ന ഒരു അനുഭവത്തിൽ എന്ന് പറയുന്ന ഒരു കാര്യമാണ് കോംപ്ലക്സ് ആയിട്ടുള്ള ഫംഗസുകള്, കുമിളുകള്, അതിന്റെ ആക്രമണം കൂടുതലുണ്ടെന്ന്. സാറിന് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പ്രത്യേക വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥയിലാണ് ഇത് കൂടുതൽ ആക്രമിക്കുന്നതാണ്, കൂടുതൽ അനുഭവസ്ഥരായിട്ടുള്ള നല്ല കർഷകരാണ് ഇത് പറയുന്നത്. അതിനെപ്പറ്റി എന്താണ് പറയാം? ഇല്ല, ഇപ്പൊ ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ഫംഗസ് നമുക്ക് കാണാൻ തുടങ്ങിയതെന്ന് പറയുന്നത് ഒരു ഒരു ഒന്നര വർഷം അല്ല രണ്ടു വർഷമായിട്ട് ഇത് ഉണ്ട്. അത് ചിലപ്പോ കർഷകർക്ക് അറിയത്തില്ല. ചിലപ്പോ കിളങ്ങ് ഹാർഡായി കാണാം, കിളങ്ങില് കളർ ചേഞ്ചസ് ഉണ്ടാകാം, കിളങ്ങില് ചിലപ്പോ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ രോഗമുള്ളത് അതാണ്. അപ്പൊ അത് ഇപ്പൊ ഒരു എന്റെ ഒരു റിസർച്ച് പാർട്ടായിട്ട് ഞാൻ 8 മാസം ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അത് പാക്കേജ് ആയിട്ട് തന്നെ കഴിഞ്ഞ ആഴ്ചയിലെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, അന്ന് കർഷകർക്ക് നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു. അന്നത്തെ ക്ലാസ്സിൽ പല കർഷകരും പറഞ്ഞത് വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോ ഇപ്പൊ ഈ ഒരു ഫംഗസ്, കോംപ്ലക്സ് ഫംഗസ് ഉള്ള സ്ഥലത്ത് നമുക്ക് സംഭവിക്കുന്നത് എന്നു വെച്ചാല്, ഫസ്റ്റ് ഈ ഫംഗസ് കിളങ്ങിന്റെ നടുക്കോട്ട് കേറിയിരിക്കും. അപ്പോ കിളങ്ങിന്റെ നടുക്കോട്ട് ഇത് കേറിയിരിക്കുമ്പോ തന്നെ വെളിയിലുള്ള സൈഡിലുള്ള നീരെല്ലാം വലിച്ചെടുത്തിട്ട് അവിടെ ഹാർഡാക്കും. അപ്പോൾ നമുക്ക് കാണുമ്പോൾ വേര് നല്ലപോലെ ഉണ്ടാകും, പക്ഷെ ഈ കിളങ്ങോട് ചേർന്ന് വന്നിട്ടുള്ള വേരിനകത്ത് കളറേഷൻ ഉണ്ടാകും. അപ്പൊ അത് ബ്രൗൺ കളർ ആയിരിക്കാം, അല്ലെങ്കിൽ പിങ്ക് കളർ ആയിരിക്കാം, അല്ല ഒരു വേര് കാണുമ്പോൾ തന്നെ ഒരു ഫ്രഷ്നെസ് ആയിട്ട് കാണത്തില്ല. ഈ കിളങ്ങോട് ചേർന്നിട്ടുള്ള വേരാണ് പറയുന്നത്. അപ്പോ അവിടെ ഈ നമ്മൾ ചോട്ടിൽ കൊടുത്തിട്ടുള്ള കുമ്മായം, അല്ലെങ്കിൽ മഗ്നീഷ്യം, അല്ലെങ്കിൽ ഈ പറഞ്ഞ സെക്കൻഡറി ന്യൂട്രിയൻസ്, അല്ലെങ്കിൽ ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഒന്നും വലിച്ചെടുക്കത്തില്ല. അപ്പോ പി എച്ച് ലെവൽ ഇംബാലൻസ് ആയി പോകും. എന്ന് പറഞ്ഞാൽ പി എച്ച് ലെവൽ ബിലോ 4.5 പോകും. നമ്മളിപ്പോ ഒരു ടെസ്റ്റ് ചെയ്യും, മണ്ണെടുത്ത് മണ്ണ് പരിശോധന ചെയ്യും, അതിനകത്ത് ഇട്ട കുമ്മായം ചിലപ്പോൾ മണ്ണിനകത്ത് കാണാം, റിസൾട്ട് ഓക്കെയാണ്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് ചെടിനകത്ത് അല്ലെങ്കിൽ കിളങ്ങിനകത്ത് പി എച്ച് ലെവൽ ഇംബാലൻസ് ആണ്. ടെസ്റ്റ് ചെയ്താൽ പോലും തിരിച്ചറിയാൻ കഴിയാത്ത. അതെ അതെ. അപ്പൊ അത് ഞങ്ങൾ തന്നെ ചെയ്തു, അത് എടുത്തു, ടെസ്റ്റ് ചെയ്തു, ലബോറട്ടറിയിൽ തന്നെ അതിന്റെ ഗ്രോത്ത് ഒക്കെ കണ്ടെത്തി. അപ്പൊ അതിലെ 3 തരത്തിലുള്ള കോംപ്ലക്സ്, ഇത് ഒരു 1.5 വർഷം മുമ്പ് തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് ഒരു സാമ്പിൾ നമ്മൾ അയച്ചു കൊടുക്കും. അവർ ഒരു ഗവേഷണമുള്ള രീതിയിൽ പേപ്പറായിട്ട് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ കോംപ്ലക്സ് ഫംഗസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ ഞങ്ങൾ ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ്, ഒരു ചെലേറ്റഡ് കാൽസ്യം 100 ഗ്രാമും, ചെലേറ്റഡ് കോപ്പർ 100 ഗ്രാമും, 200 ലിറ്റർ വെള്ളത്തിനകത്ത് ചേർത്ത് ഒന്ന് കിളങ്ങളെ മാത്രം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 5 ദിവസം കളിഞ്ഞിട്ട്, നമുക്കൊരു 5 ദിവസം കളിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഫംഗിസൈഡ് മസ്റ്റ് ആയിട്ട് വേണം. അതെന്ത് ഫംഗിസൈഡ് ആണ്? അത് സിസ്റ്റമിക് ആയിട്ടുള്ള ഫംഗിസൈഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അലുകൾ തട്ടമറിച്ചെല്ലാം നിയന്ത്രിക്കാനുള്ള ഫംഗിസൈഡ്, സിസ്റ്റമിക് ആയിട്ടുള്ള ഫംഗിസൈഡ്, ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് യൂസ് ചെയ്ത് ആ ഫംഗസിന് കുറയ്ക്കാൻ നോക്കുക. പിന്നെ നമുക്ക് ഒരു 10 ദിവസം കളിയുമ്പോൾ പിന്നെ നമുക്ക് ഈ അലുമിനിയം ടാക്സിസിറ്റി നമ്മളുടെ മണ്ണിനകത്ത് നിന്ന് റിമൂവ് ചെയ്യുന്നു. അപ്പൊ അത് നമുക്ക് പൊട്ടാസ്യം സിലിക്കേറ്റ് ഒരു 200 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിനകത്ത് ചേർത്ത് അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ന്യൂട്രിയൻസ് കൊടുക്കാം. ഏതാണ് ന്യൂട്രിയൻസ് നമുക്ക് കൊടുക്കേണ്ട ആഗ്രഹമുണ്ട്? ഇപ്പോൾ പൊട്ടാസ്യം സോണേറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള 10 ഗ്രൂത്താറ് കൊടുക്കാം. ഏതാണ് നമുക്ക് കൊടുക്കാൻ 15-15 16-16 അല്ല DAP MOPയോ ഫാക്ടം ബാസ് ഏതാണ് ലഭ്യമായിട്ടുള്ളത്, അതിൻ്റെ കൂട്ടത്തിൽ ഈ പൊട്ടാസ്യം സിലിക്കേറ്റ് ഒരു 200 ഗ്രാം ചേർത്ത് ഒന്ന് ചൂടിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ഈ ശരം പുറത്തു വരാൻ തുടങ്ങും. അപ്പോൾ അതുപോലെ തന്നെ ചിമ്പും പുറത്തു വരാൻ തുടങ്ങും. അതിന് പിന്നെ നമ്മൾ ഒരു ഒരു ന്യൂ ഒരു മൈക്രോ ന്യൂട്രിയൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ പൊട്ടാസ്യം സോണേറ്റിന്റെ കൂടെ. അപ്പൊ ആ മൈക്രോ ന്യൂട്രിയൻസ് അല്ല ആ ന്യൂട്രിയൻസിന്റെ കൂടെ ഈ പറയുന്ന പൊട്ടാസ്യം സിലിക്കേറ്റ് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ സെപ്പറേറ്റ് ചേർത്തുകൊണ്ട് ഒളിച്ചു കൊടുക്കുക,
റിസൾട്ട് നല്ല റിസൾട്ടായിട്ടാണ് അത് ചെയ്തപ്പോൾ, ഈ ഒരു പ്രശ്നം മാറ്റാൻ വേണ്ടിയിട്ട് അത് ചെയ്തപ്പോൾ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഫോളോ അപ്പ് ചെയ്താൽ ഈ പറയുന്ന ഫംഗസ് കോംപ്ലക്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പം ആവശ്യമുള്ളവർ എപ്പോൾ വേണമെങ്കിലും എന്നെ പേഴ്സണലായിട്ട് വിളിക്കാം, ബന്ധപ്പെടാം. എന്താ ചെയ്തതിനുള്ളത്, മറ്റേ കർഷകന്റെ നമ്പർ തരാം, അവരായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. ഇത് ചെയ്ത് മാറ്റം ഉണ്ടായ കർഷകന്റെ നമ്പർ ഞാൻ അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പൊ അവർക്ക് അവർ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും സാറ് പറഞ്ഞ് കറക്റ്റാണ്, ആ പ്രശ്നം മാറി നല്ലപോലെ ഇത് ശരം വന്നു, കായുണ്ടായി. ഇപ്പൊ എല്ലാവർക്കും ശരം വന്നാലും കായ് സെറ്റിംഗ്സ് കുറവാണ്. പക്ഷെ ഞങ്ങൾ ഈ ഫോളോ അപ്പ് ചെയ്യുന്ന 200 ഫാമേഴ്സ് കായ് സെറ്റിംഗ്സ് പക്കാണ്. മിനിയാന ഒരു തോട്ടത്തിൽ പോയപ്പോ ഒരു കൊത്തിലെ 7-8 കായാണ് സമയത്ത്. 6 മാസമായിട്ട് ഞങ്ങൾ പറയുന്ന മെത്തേഡ് ഫോളോ അപ്പ് ചെയ്യുന്നു. അത് ഈ ഒരു കോംപ്ലക്സ് ഫംഗസിന്റെ ഒരു പാർട്ടാണ്. അപ്പൊ അത് പതുക്കെ പതുക്കെ മാറത്തുള്ളൂ. അപ്പൊ ഇത് ചെയ്തു കഴിയുമ്പോൾ മാറ്റം ഉണ്ടായാലും പിന്നീട് ഈ ഫംഗസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതാണ് ഫോളോ അപ്പ് എന്ന് പറയുന്നത്. അപ്പോ ആവശ്യമുള്ള ന്യൂട്രിയൻസ് കൊടുക്കുക, ആവശ്യമുള്ള ന്യൂട്രിയൻസ് കൊടുക്കുക, ഓവറായിട്ട് കൊടുക്കരുത്. ഫെറഷ് സൾഫേറ്റ് ഇല്ലാതുള്ള ന്യൂട്രിയൻസ് യൂസ് ചെയ്യുക. ഏറ്റവും ഡേഞ്ചർ നമ്മളുടെ സായില്ലാത്ത ഫെറസ് ആണ്. അപ്പൊ ഫെറസ് സൾഫേറ്റ് ഇല്ലാതുള്ള ന്യൂട്രിയൻസ് എപ്പോഴും കൊടുക്കാൻ ശ്രമിക്കുക. ഒന്ന്. പിന്നെ അടുത്തുള്ളത് എന്നു വെച്ചാല് നമുക്ക് കൊടുക്കുന്ന ന്യൂട്രിയൻസ് അളവ് കുറച്ച് കൊടുക്കുക. കാലാവസ്ഥ ബാലൻസ് അല്ലല്ലോ. അപ്പൊ അളവ് കുറച്ച് കൊടുക്കുക. ഓവറായിട്ട് കൊടുത്താലും പ്രശ്നമാണ്. പിന്നെ pH ലെവല് മണ്ണിനകത്ത് ബാലൻസ് ചെയ്യുന്നോ ഇല്ല, ചെടിനകത്തും ബാലൻസ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞായിരുന്നു, ഒരു 100 ഗ്രാം കാൽസ്യവും 100 ഗ്രാം കോപ്പറും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ മഞ്ഞളിപ്പൊക്കെ മാറുന്നുള്ളതാണ്. അപ്പോ ഈ ഒരു ഗവേഷണനുള്ള രീതിയിൽ ഞാനിപ്പോ റിസർച്ച് പേപ്പർ ആൾറെഡി സബ്മിഷൻ ചെയ്തു, പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ അപ്പ് ചെയ്യുക. അതിന് എന്തൊക്കെയാ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ കർഷകരുടെ നമ്പർ തരാം, അവരായിട്ട് ബന്ധപ്പെടുക, അവരതെല്ലാം കറക്റ്റ് ഫോളോ അപ്പ് ചെയ്ത് നിങ്ങൾക്ക് അത് പറഞ്ഞു തരും. അപ്പോ ഈ പറയുന്ന മെത്തേഡ്, ഈ പറയുന്ന കോംപ്ലക്സ് ഫംഗസ് നിയന്ത്രിക്കാൻ ഒരു ഗവേഷണമുള്ള രീതിയിൽ 8-10 മാസം എടുത്തിട്ടുണ്ട്. ചില ഫീൽഡിനകത്ത് റിക്കവറി ആകാൻ സമയം എടുത്തിട്ടുണ്ട്, ചിലതിനകത്ത് പെട്ടെന്ന് റിസൾട്ട് കിട്ടി. അപ്പോൾ ഒരു പാക്കേജ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ രോഗത്തിന് നിയന്ത്രിക്കാൻ സാധിക്കത്തുള്ളൂ. ആ രോഗത്തിനുള്ള പാക്കേജ് നമ്മൾ പൂർണ്ണമായിട്ടും പുറത്ത് പറയുന്നുണ്ടെങ്കിലും ആ കർഷകരായിട്ട് ലിങ്ക് ചെയ്ത് തരാം. അതാണ് എനിക്ക് പറയാനുള്ളത്. സുധാകർ സാർ, അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇതുപോലെ തന്നെ സമൃദ്ധമായിട്ട് മഴ പെയ്യുന്നതാണ്, തുലാമഴ എത്ര ദിവസം ഉണ്ടെന്ന് പറയാം, നന്നായിട്ട് കുത്തിയൊലിച്ച് മണ്ണെല്ലാം കുത്തിയൊലിച്ച് പോവുകയാണ്. സാധാരണ കർഷകർ ശ്രദ്ധിക്കാത്ത കാര്യമാണ്, മഴക്കാലത്ത് കാലവർഷത്തെ കഴിഞ്ഞ് മണ്ണൊലിപ്പുള്ളതാണ്, ടോപ്പ് സോയിൽ എല്ലാം ഒലിച്ചു പോവുകയാണ്. അതോടൊപ്പം തന്നെ ടോപ്പ് സോയിൽ ഈ സെക്കൻഡ് ന്യൂട്രിയൻസും കൂടെ ഒലിച്ചു പോവുകയാണല്ലോ. അങ്ങനെ ഒരു പ്രശ്നമുള്ള അതിനെ പരിഹരിക്കാൻ എന്താണ് ചെയ്യുന്നത്? അല്ല, ഇപ്പൊ ഈ സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒരു റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ ക്വാളിറ്റി ആയിട്ടുള്ള എക്സ്പോർട്ട് ക്വാളിറ്റി ഉള്ള ഡോളമൈറ്റ് ഒരു 200 ലിറ്ററിന് 4 കിലോ വെച്ച് കളിക്ക് ഒളിക്കാൻ പറ്റുമെങ്കിൽ ഒളിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഒരു 1 കിലോ ഡോളമായിട്ട് 1/2 കിലോ to 1 കിലോ വെച്ച് ഒന്ന് ചുവട്ടിൽ ഇട്ട് കൊടുക്കുക. അത് ക്വാളിറ്റി ആയിട്ടുള്ളതായിരിക്കണം, വെറുതെ ഒരു പാറപ്പൊടി പോലുള്ള സംഭവങ്ങൾ മേടിച്ച് ഒരിക്കലും ഇടരുത്. ഇട്ട് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാകത്തില്ല. അതിനകത്തും ഒരുപാട് ഇതുണ്ട്, ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനാകണമെങ്കിൽ താല്പര്യമുള്ളവർ എന്നെ നേരിട്ട് വിളിച്ചാൽ മതി. ക്വാളിറ്റി ആയിട്ടുള്ള ഡോളമൈറ്റ് എന്താണുള്ളത്, എവിടെ കിട്ടുന്നുള്ളത് ഞാൻ പറയാം.